Hello dear friends, welcome back to my channel. ഇന്ന് ഞാനൊരു ബട്ടർ കേക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഈ ബട്ടർ കേക്ക് ഉണ്ടാക്കാൻ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ഗ്ലാസ് കാണിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു കപ്പിലെ മെഷർമെൻറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ മിക്സി ജാറിലേക്ക് ഇടുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിതിൽ ഹാഫ് പോർഷനായി കട്ട് ചെയ്യുവാണ്. അതിൽ ഒരു പോർഷൻ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ പീസാക്കിയിട്ട് ഇതും കൂടി മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മെൽറ്റ് ചെയ്ത് ചൂടാറിയ ശേഷം വേണമെങ്കിൽ ഇതിലൊഴിച്ചു കൊടുക്കാം. പിന്നെ 4 മുട്ടയാണ് വേണ്ടത്. അതും കൂടി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വാനില എസൻസ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് മൈദാ മാവാണ്. ഞാൻ ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദാ മാവ് എടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തേക്കുവാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സി ജാറിൻ്റെ കൂട്ടത്തിൽ ഈ മാവ് കുറേശ്ശെ ആയിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിക്കരുത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വേണം നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. 1-5 മിനിറ്റ് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഈ സമയം നമുക്ക് ട്രേ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടാക്കാൻ വെച്ച പാത്രം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ കേക്കിൻ്റെ ട്രേ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് മൂടി വെക്കുക. ഒരു 50 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് ചൂടാറാൻ വെക്കുക. അതിനുശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റുമാണ്. ഇതുപോലെ തന്നെ കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ കൂട്ടുകാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.